കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പിടിയും കോഴിക്കറിയുമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം കോഴിക്കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അതിന് സവോള രണ്ടെണ്ണം വലുതെടുത്തിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും പിന്നെ കോഴി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് സവോള ഇടുക രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് അരിഞ്ഞതിലും കൊണ്ട് അതിന് ടേസ്റ്റ് കൊടുക്കും അരിഞ്ഞത് നന്നായിട്ട് നൈസായി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും നന്നായിട്ട് പഴുകുകയും ചെയ്യും പെട്ടെന്ന് ഉപ്പ് അര ടീസ്പൂൺ ചിക്കനിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിരുന്നതാണ് അതുകൊണ്ട് കുറച്ചേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അര ടീസ്പൂണേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് വഴന്നിട്ട് ചിക്കൻ ചേർക്കാം വഴന്നിട്ടുണ്ട് മസാലപ്പൊടി പെരിഞ്ജീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം ചേർത്ത് പൊടിച്ച സ്റ്റാർ എല്ലാം കുരുമുളക് ഇതെല്ലാം ചേർത്ത് പൊടിച്ചാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി ചേർക്കുക തക്കാളി വഴന്നിട്ടുണ്ട് ചിക്കൻ ചേർക്കുക ചിക്കനെ നന്നായിട്ടൊന്ന് വഴറ്റണം അതിനകത്ത് അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ആരപ്പം അതിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ചക്കമ്പാൽ ഒഴിക്കുകയാണ് ഇതിലിരുന്ന് നന്നായിട്ട് വേകണേ ഇത് ചെറിയ തീയിലിട്ടാണ് വേവിക്കണേ മൂടി വെച്ച് വേവിക്കുക ചിക്കൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്താന്ന് നോക്കട്ടെ വെന്തിട്ടുണ്ട് ഞാൻ ആദ്യ പാൽ ഒഴിക്കുകയാണ് ഇത് ഫസ്റ്റ് പാല് ഇത് മതിയാവും
ഒന്ന് ചൂടായ ശേഷം ഓഫ് ചെയ്യാം ചൂടായിട്ടുണ്ട് കറുവപ്പില പച്ച കറുവപ്പില ഇടുക മൂടി വെക്കാം ഈ മാവ് കുഴക്കാനുള്ള വെള്ളം വെക്കാം വെള്ളം വെച്ചിട്ടുണ്ട് ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് അതിനകത്ത് ചേർക്കുക വെള്ളം തിളച്ചിട്ട് ആ വെള്ളത്തിലാണ് ഇത് പൊടി നനച്ചെടുക്കുന്നത് അരിപ്പൊടി ഞാൻ 400 ഗ്രാം എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാല് ഇത് കുറച്ച് തേങ്ങയും ചതച്ച് വെച്ചിരിക്കണം മിക്സിയിൽ ഒന്ന് അരച്ച് ഇച്ചിരി വെള്ളം ചേർത്തൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ അരിച്ചൊഴിക്കുകയാണ് പാത്രത്തിന് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നേരത്തെ ബാലൻസ് വന്ന വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കുക അര ടീസ്പൂൺ ജീരകം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അത് ഉരുട്ടിയെടുക്കാം എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം എല്ലാം ഞാൻ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തതാണ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇടാവുള്ള ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കുക ഞങ്ങളുടെ വീടിനടുത്തൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഈ ക്രിസ്മസ് സമയത്ത് ഈസ്റ്റർ സമയത്തൊക്കെ വട്ടയപ്പം ഈ ബോൾസ് എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കും പിടിയും കോഴിക്കറിയും എല്ലാം അവരുടെ ഏത് ഫംഗ്ഷൻ വന്നാലും ഞങ്ങളെ വിളിച്ചിട്ട് ഇത് ഞങ്ങൾക്കൊക്കെ ചെറിയ വയസ്സിൽ ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു ആ അമ്മയുടെ ഓർമ്മ വരും ഇപ്പം ആ അമ്മ ഇല്ല അമ്മ മരിച്ചുപോയി ഇതാ ചതച്ച തേങ്ങയാണ് പാലോട് കൂടി ചേർക്കുക നന്നായിട്ട് വെന്തിട്ട് കയ്യിലിട്ട് ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ കുറച്ച് ഉപ്പ് ഇടുകയാണ് ഇത് അരിമാവ് കലക്കി വെച്ചിരിക്കുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ തിളയ്ക്കട്ടെ ഒഴിച്ച അരിമാവ് വെന്ത് കുറുകിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ഫസ്റ്റ് പാല് അതും ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇറക്കാം കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യുക
इन वीडियो इष्टा लाइक शेयर सब्सक्राइब यू फॉर वाचिंग। ई क्रिस्मस एल ट्राई नोक।